സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ളൊരു ഫ്ലവർ വേസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം, നമ്മുടെ വീഡിയോ കുറച്ച് ഗ്യാപ്പ് വന്നുപോയി, അത് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ സംഭവം എന്നല്ലേ. അത് തന്നെ, നിങ്ങൾ ഉദ്ദേശിച്ച സംഭവം തന്നെയാണ്, കാൻഡിലി ഫ്ലവേഴ്സാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മെഴുകുതിരി, ഇവിടെ ഒരു മെഴുകുതിരി രണ്ടെണ്ണം എടുത്തിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്യണം. മെൽറ്റ് ചെയ്യാനായിട്ട് ഡബിൾ ബോയിലിങ്ങിലൂടെ നമുക്ക് മെൽറ്റ് ചെയ്യാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് പീസസാക്കിയിട്ട ക്യാൻഡിൽ ഇട്ട് ഉരുക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം അതിനകത്തുള്ള അതിൻ്റെ നൂലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് മാറ്റിക്കളയാം. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു കമ്പാണ് വേണ്ടത്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇത്തിക്കണ്ണിയിലെ, ഇത്തിക്കണ്ണിയുടെ ഉണങ്ങിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ആ ഒരു അതിൻ്റെ ഒരു സ്റ്റെമ്മാണിത്. അപ്പോൾ ഒത്തിരി കുഞ്ഞു കൊച്ചു 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 ബ്രാഞ്ചസ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടംപോലെ ഇത് ഇതിനകത്ത് ഫ്ലവേഴ്സിനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ രണ്ട് പാത്രം, അതായത് ഒരെണ്ണത്തിൽ നമ്മൾ മെഴുക് ഉരുക്കിയെടുത്തതാണ്, മറ്റേതിനകത്ത് ഐസ് വാട്ടറാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ വിരലുകൾ ഐസ് വാട്ടറിൽ ആദ്യം മുക്കിയെടുക്കുക. അതിനുശേഷം ഈ ചെറു ചൂടോടുകൂടി തന്നെയുള്ള ഈ മെഴുകിലേക്ക് കൈയൊന്ന് ഡിപ്പ് ചെയ്യുക. അതിനുശേഷം ആ വിരലുകൾ വീണ്ടും ആ തണുത്ത വെള്ളത്തിൽ ഒന്നും കൂടി ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഓരോ കമ്പുകളിലായിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്. നമ്മുടെ മൂന്ന് വിരലുകളോ നാല് വിരലുകളോ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒരുമിച്ച് ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഒന്നും നമ്മൾ വേറെ പശയോ അങ്ങനെയൊന്നും കൊണ്ട് നമ്മൾ ഒട്ടിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ആ മെഴുക് അതിനകത്ത് ഇങ്ങനെ ഒട്ടി നിന്നുള്ള കമ്പിൽ. ഇപ്പോൾ അതിനകത്ത് പല കളർ വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മൾ പ്ലെയിൻ മെഴുക് മാത്രം എടുത്തിട്ടാണ് വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കയ്യിൽ ക്രയോൺസ്, പല നിറത്തിലുള്ള ക്രയോൺസുകളുണ്ടെങ്കിൽ അത് ഒരു ചെറിയൊരു പീസ് ഈ മെഴുക് ഉരുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് നമ്മൾ ഉരുക്കിയെടുക്കുകയാണെങ്കിൽ പല നിറത്തിലുള്ള ഇതുപോലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതേ നോക്കി, പല കളറിലുള്ള ഓറഞ്ച് ഉണ്ട്, ലൈറ്റ് റോസ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല നിറത്തിലുള്ള ഫ്ലവേഴ്സുകളാണ് നമ്മളിതിനകത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ഇത്തിക്കണ്ണിയുടെ കൊമ്പ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ചെറിയ ചെറിയ ബ്രാഞ്ചസ് അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഇതേപോലെ നമുക്ക് ഒട്ടിച്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇഷ്ടപ്പെട്ടില്ലേ എല്ലാവർക്കും? കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഫ്ലവർ വേസിനകത്ത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നല്ല ലുക്കാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. നമ്മൾ മെഴുകുതിരിയൊക്കെ നമ്മൾ വീടുകളിൽ എപ്പോഴും തന്നെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് എടുക്കുക, ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഉരുക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്തിക്കണ്ണിയുടെ കൊമ്പ് ഇല്ലാത്തവർക്ക് ചുമ്മാ ഈ ഉരുക്കിലയിൽ ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് നമുക്ക് വെച്ചിട്ടുണ്ടാക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഐഡിയ പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും അതേപോലെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ടൊക്കെ മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒത്തിരി ആളുകൾക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നേരത്തെ തന്നെ അറിയാമായിരിക്കും. പക്ഷേ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അറിയാൻ പാടില്ലാത്തവർ. അപ്പോൾ അവർക്ക് ഒരു ഹെൽപ്ഫുള്ളാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.